വിഷ്ണുവിനെ എയർപോർട്ടിൽ ലഭിച്ചത് വമ്പൻ സ്വീകരണം. ആയിരങ്ങളാണ് എയർപോർട്ടിൽ എത്തിയത് വിഷ്ണുവിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി. വിഷ്ണു വരുന്ന സമയത്ത് കൽനായക് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും വിഷ്ണുവിനെ സ്വീകരിച്ചത്. വിഷ്ണു വളരെയധികം ഹാപ്പിയായിട്ട് നമുക്ക് എല്ലാവർക്കും കാണാനായിട്ട് സാധിച്ചു. ഔട്ടായി പോകുന്നതിന്റെ ഒരു സങ്കടവും വിഷ്ണുവിന്റെ മുഖത്ത് കണ്ടേയില്ല. അത്രയധികം ജനങ്ങളാണ് വിഷ്ണുവിനെ സ്വീകരിക്കാനായിട്ട് എയർപോർട്ടിൽ എത്തിയത്. അവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് എനിക്ക് യാതൊരു വിഷമവും ഇല്ല ഈ സമയത്ത് അവിടെ നിന്ന് പോകുന്നതിൽ. ഇതൊരു ഗെയിമാണ്, ഗെയിമിൽ എപ്പോൾ വേണമെങ്കിലും അവിടെ നിന്ന് ഇറങ്ങി വരണമെന്ന് എനിക്കറിയാമായിരുന്നു. ഇപ്പൊ വരണമെന്നുള്ളത് എന്റെ ഒരു ഇതായിരിക്കാം, ഞാൻ വന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ എനിക്ക് പേഴ്സണലി ആരോടും ഒരു ദേഷ്യമോ വൈരാഗ്യമോ ഒന്നുമില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ കഴിഞ്ഞ ആഴ്ചകളിൽ വിഷ്ണു ഉയർത്തിയ റിനോഷിനെതിരെയുള്ള ആരോപണം അതായിരിക്കുമോ വിഷ്ണു പുറത്തു വരാനുള്ള കാരണം എന്ന് ചോദിച്ചവരോട് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് അതൊരു ഗെയിമാണ്, ഗെയിമിന്റെ അകത്ത് ഉന്നയിച്ച ഒരു ആരോപണം മാത്രമാണത്. അതൊരിക്കലും പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് പുറമേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ ഒട്ടും താല്പര്യപ്പെടുന്നില്ല. അത് വെറും ഗെയിം മാത്രമാണ്, പുറമെ അങ്ങനെ ഒരു കാര്യമേ ഇല്ല. അവിടെയുള്ള കാര്യങ്ങൾ അവിടെ മാത്രം ഒതുങ്ങുന്നതാണ് എന്നാണ് വിഷ്ണു പറഞ്ഞത്. അപ്പോ വിഷ്ണുവിന് അത് ഗെയിമാണെന്നും ഗെയിമിൽ സംഭവിക്കുന്നതാണെന്നും നല്ല വ്യക്തമായി വിഷ്ണുവിന് അറിയാം. പുറമേക്ക് അതൊന്നും കൊണ്ടുവന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയാനോ കുറ്റം പറയാനോ ഒന്നിനും തന്നെ വിഷ്ണു തയ്യാറല്ല എന്ന് വിഷ്ണു അവിടെ പറഞ്ഞു നിർത്തി. അതുപോലെ തന്നെ അനിയും ഇതിനെ കുറിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇതിനെ കുറിച്ച് ചോദിച്ച സമയത്തും വിഷ്ണു പറഞ്ഞത് അവൻ നല്ലൊരു വ്യക്തിത്വമാണ്, വളരെയധികം പാവമാണ് എന്നൊക്കെയാണ് വിഷ്ണു പറഞ്ഞത്. പുറമെയുള്ള കാര്യങ്ങൾ പിന്നെ വിഷ്ണുവിന് അറിയില്ല. ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്, എന്താണ് കാര്യമെന്നൊന്നും വിഷ്ണുവിന് അറിയില്ല. പക്ഷെ മിഥുനെയും വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടാണ് വിഷ്ണുവോട് സംസാരിക്കുന്നതായിട്ട് നമ്മൾ കേട്ടത്. ഇനി എന്തായാലും വരും ദിവസങ്ങളിൽ വിഷ്ണുവിന്റെ കൂടുതൽ ഇന്റർവ്യൂകൾ കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കും. എന്തായാലും വിഷ്ണുവിന് കിട്ടിയത് ഒരു ഗംഭീര സ്വീകരണമായിരുന്നു എയർപോർട്ടിലെ, അത് പറയാതിരിക്കാനായിട്ട് സാധിക്കില്ല. എന്തായാലും നമുക്കിനി വിഷ്ണുവിന്റെ ബാക്കിയുള്ള ഭാവി എന്തൊക്കെയാവും എങ്ങനെയൊക്കെ ആവും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്.